നമുക്ക് ഇന്ന് അവൽ വിളയിച്ചത് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ അവൽ എടുത്തിട്ടുണ്ട്. മട്ട അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അര കിലോ അവലിനെ ചേർക്കാൻ വേണ്ടി ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കര നമുക്ക് ആദ്യം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് മൈക്രോവേവിൽ വെച്ചൊന്ന് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ഇതുപോലെ പൊടിഞ്ഞു കിട്ടും. ഇങ്ങനെ പൊടിഞ്ഞു കിട്ടുകയാണെങ്കിൽ വേഗം നമുക്ക് അതിനെ മെൽറ്റ് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ ഒരു തേങ്ങ ചരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് പൊട്ടുകടല, പൊരിക്കടല എന്നൊക്കെ പറയും. ഒരു 3 ടേബിൾ സ്പൂൺ പൊരിക്കടലയും 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ളും ഒരു 50 ഗ്രാമോളം നട്ട്സുമാണ്, കാഷ്യൂ നട്ട്സുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൽ ജലാംശമൊക്കെ വറ്റിച്ച് കളയണം. അതുപോലെ തന്നെ അവലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. 1/2 കിലോ ശർക്കരയാണ് ഞാനിത് 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അത് ഉരുക്കിയെടുത്തിട്ട് അതിൻ്റെ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് അരിച്ച് എടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് അവലിലേക്ക് ചേർക്കാനായിട്ട്. നമുക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും പൊട്ടുകടലയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ആദ്യം കാഷ്യൂ നട്ട്സ് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട്സ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് കോരിയെടുത്തിട്ട് നമുക്ക് കടലയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കടലയും ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. നമ്മൾ കറിക്കൊക്കെ തയ്യാറാക്കുന്നത് പോലെ ഒത്തിരി ചുവപ്പ് കളർ ആകുന്നതുവരെ വറക്കുകയൊന്നും വേണ്ട. അതിൽ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി. ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവല് അതിലെ പൊടിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിത് 2 ബാച്ചായിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. അവല് പാകമാകുമ്പോൾ അതൊന്ന് ഇത്തിരി ചെറുതായിട്ടൊന്ന് വരും. പിന്നെ അത് ഒടിക്കുമ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് ഒടിയുന്ന ഒരു പരുവായിരിക്കും. ഇപ്പം അവല് പാകത്തിന് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പം അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് നമ്മൾ ആദ്യം ഇട്ടിരുന്നത് പോലെയല്ല, കുറച്ചും കൂടെ ഒന്ന് ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത ബാച്ചും കൂടെ വറുത്തെടുക്കാം. ഇപ്പം നമ്മൾ അവലെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഉരുളിയിലേക്ക് ശർക്കര ഉരുക്കിയത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ശർക്കരയിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങയിൽ മൊത്തം ആ ശർക്കരയൊന്ന് കോട്ടായിട്ട് വരണം. അത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അവലും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും കടലപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തേങ്ങയൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും നട്ട്സും ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവലും കൂടെ ഇട്ട് കൊടുക്കാം. അവലും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ ശർക്കരപ്പാനി ഈ അവലിലേക്ക് മൊത്തം ഒന്ന് കോട്ടായിട്ട് വരുന്നത് മാതിരി നന്നായിട്ട് ഇളക്കിയെടുക്കണം. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ അവല് ശർക്കരപ്പാനിയിൽ നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എള്ള് ചേർക്കാം. എള്ള് നമ്മൾ നെയ്യിൽ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിലേക്കിട്ട് മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ജീരകത്തിൻ്റെ പൊടിയും ഏലക്കാ പൊടിയുമാണ്. അത് ഞാനിവിടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. 3 ടീസ്പൂൺ ഏലക്കാ പൊടിയും ജീരകപ്പൊടിയുമാണ് ഞാൻ ചേർക്കുന്നത്. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇതിലില്ല. ഇപ്പോൾ ഇത് നമുക്ക് കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ സ്വാദിഷ്ടമായ അവലി വെളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് തണുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഭരണിയിൽ ഇട്ട് വെക്കാം. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. 6 മാസം വരെ നമുക്ക് അവലി വെള്ളയിച്ചത് കേടാവാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടെങ്കിലാണ് അത് കനച്ചു പോവും, കേടാവുകയൊക്കെ ചെയ്യുന്നത്. 1-2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ തേങ്ങയൊക്കെ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശർക്കരയിൽ തന്നെ ഇട്ടൊന്ന് തിളപ്പിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പം നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായ ഒരു ഈവനിങ് സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. നല്ല മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അവർ കഴിച്ചോളും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.